പടച്ചുണ്ടല്ലോ, ഒരു പരിഹാരം പടച്ചോന്റെ അടുത്തുണ്ടാകും എന്ന് ഉറപ്പിച്ചു വരുന്നത് വരട്ടെ പറയാനുള്ള ഈമാൻ, എന്ന് പറയുവാനുള്ള ഈമാൻ. അതുള്ളവന് ലോകത്തെ എന്തെങ്കിലും പേടിക്കാണ്. സുഹൃത്തുക്കളെ, കടലിങ്ങനെ അപ്പുറത്ത് പിന്നിലും വലിയ സൈന്യം, എല്ലാവരും ഇങ്ങനെ പേടിച്ച് ഇടങ്ങേറായിട്ട് പറയാണ് മൂസാ നബിനോട്, ഇന്നാലമുദ്രക്കൂൻ, പിടിക്കപ്പെട്ടു മൂസെ, ഇനി രക്ഷല്ല, കടലോട് കടക്കാനും പറ്റൂല, പിന്നിലൂടെ നമ്മുടെ നാട്ടിൽ പുറത്താക്കാൻ വരുന്ന ഈ മഹാസൈന്യത്തെ അതിജീവിക്കാനും പറ്റൂല. ഒരു വാക്കാണ് മൂസാ നബി അലൈഹിസ്സലാം, ഇന്ന റബ്ബേ സയസീൻ, എന്റെ റബ്ബ് എനിക്കൊരു വഴി കാണിക്കും, എന്റെ റബ്ബ് എനിക്കൊരു വഴി കാണിക്കും. അത് ഉറപ്പാണ് സുഹൃത്തുക്കളെ, വിശ്വാസമാണ്. വഴി കാണിച്ചില്ലേ അള്ളാഹു? വഴി കാണിച്ചില്ലേ? കടലിൽ ഉണങ്ങിയ ഒരു വഴി ഉണ്ടാവും, വെള്ളം മാറി നിന്നതിന്റെ നനവ് പോലും ഇല്ലാത്ത ഉണങ്ങിയ വഴിയാണ്. എന്താ പേടിക്കാനുള്ളത് സുഹൃത്തുക്കളെ? ആ ഈമാനുക്ക് എത്തണം. അള്ളാഹുവിന്റെ നാമങ്ങളും ഗുണങ്ങളും വിശേഷണങ്ങളും അറിഞ്ഞ് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവിലൂടെ നമ്മൾ ഈമാനിലേക്ക് ഉയരുമ്പോൾ നിർഭയത്വത്തോടുകൂടെ ഉറങ്ങാൻ പറ്റും, നിർഭയത്വത്തോടെ ജീവിക്കാൻ പറ്റും. വെറുതെ പറയണതല്ല സഹോദരങ്ങൾ, ഖുർആൻ പഠിക്കണം. ഖുർആൻ എന്നാണ് ആ വിജ്ഞാനം നമുക്ക് കിട്ടുക, ഖുർആൻ എന്നാണ് നമുക്ക് ആ അറിവ് കിട്ടുക. അത് കിട്ടുന്നതോടുകൂടെ അതിന്റെ ഗുണം വരാൻ തുടങ്ങും. നോക്ക്, നിങ്ങൾ ടെൻഷൻ എടുത്തിട്ട് കിടക്കണം, ബേജാറായി കിടക്കണം. ഇന്നൊരു സഹോദരിയോട് ഞാൻ സംസാരിച്ചപ്പോ ആ സഹോദരനോട് പറഞ്ഞു, ഞാൻ എന്റെ അപ്പുറത്ത് കിടക്കുന്ന ഒരു 40 സെന്റ് സ്ഥലം വിറ്റുകാട്ട് എന്റെ വീടൊന്ന് നേരാക്കണം എന്നാ വിചാരിച്ചില്ല. ഇനിയിപ്പോ ഞാൻ ആ ഒന്നും നേരാക്കണില്ല. അപ്പൊ എന്തെങ്കിലും നേരാക്കാത്ത് നമ്മളിതൊക്കെ നേരാക്കി ഇങ്ങോട്ട് ആർക്കെങ്കിലും കൊടുത്തുപിടുന്ന് പോകാൻ വേണ്ടി അതൊക്കെ ചെയ്യാൻ നിൽക്കണമെന്നാണ്. സത്യത്തിൽ അവര് ഭയങ്കര ബേജാറിലാണ്. നമുക്ക് ശരിക്കൊരു എനിക്കൊരു തമാശയുടെ തോന്നി. കാരണം എന്താ വെച്ചാൽ, നമ്മളിങ്ങനെ മനസ്സ് കാണും, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ വിചാരിക്കും ഒരാൾക്കില്ലേ. നമ്മളിപ്പോ ഒരു ഭാവനയിൽ ഒരു കാര്യത്തെ കുറിച്ച് പേടിക്കുകയാണെങ്കിൽ എന്തൊക്കെ വിചാരിക്കാം. നോക്ക്, നിങ്ങൾ ഒരാളും അന്യരായ ഒരാളും ഇല്ലാത്ത നല്ല മതിലൊക്കെ കെട്ടിവെച്ച നല്ല ബന്ധവസ്ഥായ ഒരു സ്ഥലത്ത് ഇരുമ്പിന്റെ വാതില്, ഉള്ളിലാണെങ്കിൽ നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാര്, തൊട്ടപ്പുറത്ത് ഭർത്താവും ഒക്കെ കടന്നുറങ്ങുമ്പോൾ ഒരു സ്ത്രീ ഇങ്ങനെ കിടന്ന് ആലോചിക്കാണ്, പടച്ചോനെ ഏതാവത്ത് ഗേറ്റ് തുറന്നു, അതിലെ വാതിലതാ അങ്ങനെ പൂട്ടക്കെട്ട് പൊളിച്ചു, മെല്ലതെ കോണിമ്പൂടി കയറി വരുന്നു, കയ്യിൽ വലിയൊരു കത്തിയൊക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് കിടന്നാൽ എന്ത് കാര്യം? അവരുടെ മാനസികാവസ്ഥകൾ ആലോചിച്ചു. അങ്ങനെ മനുഷ്യൻ എന്തും വിചാരിച്ചൂടെ മനസ്സിൽ, അങ്ങനെ വിചാരിച്ചിട്ട് നമ്മളൊക്കെ മനസ്സിലാണ് വിചാരിക്ക, എന്നിട്ട് നമ്മളാണ് പേടിക്ക, എന്നിട്ടാണ് മാനസികാകുക. ഇതെന്നെ ഇപ്പൊ നടക്കുന്ന പരിപാടി സുഹൃത്തുക്കളെ. അള്ളാഹുവിനുള്ള ഒരു വിശ്വാസമുള്ളവനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തെ എന്താ പേടിക്കാള്? അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് കാത്തിരിക്ക. എന്റെ സങ്കടങ്ങളും എന്റെ ദുഃഖങ്ങളും ഒക്കെ ഞാൻ എന്റെ പടച്ചവനോട് പറയും. പടച്ചവനോട് പറഞ്ഞു ഞാൻ എന്റെ എല്ലാ ദുഃഖങ്ങളും സങ്കടങ്ങളും ബേജാറും ഞാൻ അള്ളാഹിനോട് പറഞ്ഞു. അള്ളാഹിനോട് പറഞ്ഞ് നമ്മൾ കാത്തിരുന്നാ മതി, അള്ളൊരു പരിഹാരം ഉണ്ടാക്കും. അള്ള പരിഹാരം ഉണ്ടാക്കില്ല. എത്ര കൊല്ലം കാത്തിരുന്നു യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കാത്ത്, പിന്നെ സങ്കടം വന്നപ്പോ ഒക്കെ ഞാൻ എന്റെ പടച്ചവനോട് പറഞ്ഞു പറഞ്ഞ് ഇരുന്നില്ല യാക്കൂബ് നബി അലൈഹി ഇസ്ലാം. സുഹൃത്തുക്കളെ, മുന്നിൽ നിൽക്കുന്ന കൊടുന്നില്ല രണ്ട് മക്കളെയും പടച്ചോ. അതാണ് പടച്ചോ. അത് പറ്റുമ്പോ ഒരു കാത്തിരിപ്പും വെറുതെയാവില്ല, ഒരു പ്രതീക്ഷയും അസ്ഥാനത്താവൂല. അപ്പൊ എന്താ നിങ്ങള്, നമ്മൾ ഖുർആൻ എന്നാണ് പഠിച്ചാൽ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും, ഒരു പ്രശ്നവും നമുക്ക് ഉണ്ടാവൂല. രണ്ടാമത്തെ എന്താണ് സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഖുർആനിലേക്ക് ഒരാൾ ഇറങ്ങിച്ചെന്നോ അവൻ നന്മകൾ പ്രവർത്തിക്കുന്ന ഒരു നല്ല മനുഷ്യനായിരിക്കും. ഒരു നല്ല ഫലം കായ്ക്കുന്ന ഒരു നല്ല മരം പോലെ നന്മകൾ നിറഞ്ഞ ജീവിതം സുഹൃത്തുക്കളെ, അതാണ് പ്രധാനം. വിശുദ്ധ ഖുർആൻ നിന്ന് നന്മകൾക്കുള്ള അമലു സ്വാലിഹാത്തിനുള്ള സൽപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രേരണയും പ്രചോദനവും കിട്ടും. അതോടെ നിന്ന് കിട്ടുള്ളൂ. നിങ്ങൾ ഖുർആൻ പഠിക്കാൻ തുടങ്ങി നിങ്ങൾ ആള് മാറും. അവന്റെ ഭാര്യ എന്നെ പറയൂ, ഇതെന്താ ഭയങ്കര മാറ്റം ഉണ്ടായത്, എത്ര കാലമായി ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോഴും ചേഞ്ച് വന്നു. നമ്മൾ കണ്ട വ്യക്തികളാവൂല, അവരത്തിന്റെ സ്വഭാവങ്ങൾ പെരുമാറ്റങ്ങൾ എല്ലാറ്റിലും ഭയങ്കരമായ മാറ്റങ്ങൾ ഉണ്ടാവും. നല്ല പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രചോദനങ്ങളാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ വൽ ബാഖിയാത്തു സ്വാലിഹാത്ത്. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ, എത്ര മനോഹരമാണ് ഒരു ആയത്ത്. അത് കേട്ടാൽ, അതിങ്ങനെ ഒരു ലേണിംഗ് ക്ലാസ് ഒരാൾ പഠിച്ച സുഹൃത്തുക്കളെ, അവൻ നല്ലത് നല്ലത് പ്രവർത്തിക്കായിരിക്കും അവന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
എന്തായി പറഞ്ഞത്? അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയാ. ധനവും അതേപോലെ തന്നെ സന്താനങ്ങളും എന്ന് പറഞ്ഞാൽ ഇഹലോകത്തിലെ അലങ്കാരങ്ങളാണ്. ഈ ലോകത്തെ അലങ്കാരങ്ങളാണ് എന്ത്? മക്കളും അതേപോലെ തന്നെ സമ്പത്തും എന്ന് പറഞ്ഞാൽ എന്നാണ്. അപ്പൊ അത് ആലോചിച്ച് നോക്ക്. നിങ്ങൾ വളരെ മനോഹരമായിട്ട് ഖുർആൻ പറഞ്ഞു, നമ്മൾ എന്താ പണി നമുക്ക് നേരം കൊടുത്താൽ? എന്താണ് നമ്മുടെ മനസ്സിലുള്ള മുഴുവൻ ആലോചനകളും എന്താണ്? സുഹൃത്തുക്കളെ, എല്ലാ സമയത്തും നമ്മള് ഇപ്പൊ നോക്ക്, നിങ്ങൾ ഞാൻ എന്നെ അത്ഭുതപ്പെട്ടുപോയി. ഇപ്പൊ കഴിഞ്ഞൊരു ദിവസം ഒരാളെ കുറിച്ച് പറഞ്ഞപ്പോ അദ്ദേഹം എന്ത് ചോദിച്ചത്, അയാളൊരു 65 ലക്ഷത്തിന്റെ ഒരു പള്ളി ഉണ്ടാക്കി കൊടുത്തു സ്വന്തമായിട്ട്. അയാൾ 35 ലക്ഷം എങ്ങനെയാണ് അയാൾക്ക് ക്യാഷ് ആയിട്ട് ഉണ്ടായത് അറിയങ്ങള്? ഞാൻ ഇന്ന് കേട്ട വാർത്ത, 35 ലക്ഷം എങ്ങനെ അറിയങ്ങള്? അയാളൊരു മകനെ പഠിപ്പിക്കാൻ വേണ്ടി, അവനെ ഹയർ സ്റ്റഡിക്ക് വേണ്ടി, അവനെ പഠിപ്പിക്കാൻ വേണ്ടി അയാള് ബാങ്കിൽ നിക്ഷേപിച്ചതാണ്. ചെറിയ കുട്ടിയാവുമ്പോൾ, പക്ഷെ ചെറുപ്പത്തിനോട് മരിച്ചു. അവൻ ചെറുപ്പത്തിനോട് മരിച്ചു. മരിച്ചു കഴിഞ്ഞപ്പോ ദൂരങ്ങള് അവന്റെ പഠനത്തിന് വേണ്ടി നീക്കി വെച്ച 35 ലക്ഷം, അതും അതിലൂടെ കുറച്ച് പൈസ കൂടി കൂട്ടിയിട്ടാണ് അയാളൊരു പള്ളി ഉണ്ടായി കൊടുത്ത നാട്ടില്. ആലോചിക്കും, നിങ്ങളൊരു മക്കൾക്ക് വേണ്ടി രക്ഷിതാക്കളുടെ ഒരു മനസ്സ് ആലോചിക്കും. നിങ്ങൾ നമ്മളെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, അവിടുത്തെ പറമ്പ് എങ്ങനെയാണ്, അവിടുത്തെ സ്ഥലം എങ്ങനെയാണ്, ആ കെട്ടിടം എങ്ങനെയാണ്, അതിൻ്റെ വാടക എങ്ങനെയാണ്, അതിൻ്റെ തേപ്പ് എന്താ കഴിയുക, നമ്മൾ തന്നെ ആലോചിച്ച് നടക്കുന്നത്. അതിനൊന്നും തെറ്റൊന്നുമില്ല സുഹൃത്തുക്കളെ. പക്ഷെ എന്താ അറിയങ്ങൾ, ഈ ദുനിയാവിൽ കിട്ടുന്ന സമയം മുഴുവനും ഇത് സ്വത്ത് അതേപോലെ തന്നെ മക്കളെന്ന് ആലോചിച്ച് നടന്നാലേ അത് അലങ്കാരമാണ്. അതിങ്ങനെ നോക്കുമ്പോൾ ഒരു ചൊറുക്ക് തോന്നും, ആകർഷണീയ തോന്നും, ഇഷ്ടം തോന്നും. അപ്പൊ മനുഷ്യൻ വേറിടാതെ അതിൻ്റെ പിന്നാലെ തന്നെ ഇങ്ങനെ നടക്കും. എന്നിട്ട് അല്ല പറഞ്ഞ എന്താ അടുത്ത വാക്ക്? അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ വൽ ബാഖിയാത്തുസ് സാലിഹാത്ത് വൽ ബാഖിയാത്തുസ് സാലിഹാത്ത്. എന്നാൽ എന്നെന്നും അവശേഷിക്കുന്ന നന്മകൾ നിന്റെ സമയത്തിൽ നിന്നും നിന്റെ സമ്പത്തിൽ നിന്നും നിനക്കെന്നെന്നും പ്രയോജനപ്പെടുന്നതായി നിനക്കു നേടിവെക്കാനുള്ളത് നല്ല പ്രവർത്തനങ്ങളാണ്, ജമാഅത്ത് നമസ്കാരങ്ങളാണ്, ഫർദ് നമസ്കാരങ്ങളാണ്, സുന്നത്ത് നമസ്കാരങ്ങളാണ്, നോമ്പാണ്, സക്കാത്താണ്, അദ്കാറുകളാണ്. ഇതിനേതിനെങ്കിലും നീ ഒരു സമയം ചെലവഴിച്ചാൽ അതെന്നും നിനക്കുണ്ടായിരിക്കും. ഖൈറും ഇൻദ റബ്ബിക, നിന്റെ റബ്ബിന്റെ അടുക്കൽ ഒരു നന്മയായി പ്രതിഫലമായി എന്നെന്നും നിനക്ക് ബാക്കിയാകും. വിശുദ്ധ ഖുർആൻ പഠിക്കുമ്പോൾ എന്താ പറയുന്നത്? നല്ലത് ചെയ്യാൻ തോന്നും, നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമുക്ക് പ്രചോദനമാകും.